ഹായ്, വെൽക്കം ടു കോസിനാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമയാണ്. ഷവർമ ഇഷ്ടമല്ലാത്ത ആരും കാണില്ല നമ്മുടെ കൂട്ടത്തിൽ. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഷവർമ ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലെങ്ങനെ വൃത്തിയായും നല്ല ഹെൽത്തിയായും ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഷവർമയ്ക്ക് വളരെ കുറച്ച് സാധനങ്ങളേ വേണ്ടു. കുറച്ച് വെജിറ്റബിൾസ് വേണം. അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ടൊമാറ്റോ. ഒരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണം, ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്. സാധാരണ കടകളിൽ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും ബോയിൽ ചെയ്യാറില്ല. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് വേവിച്ചെടുക്കുമെന്നും വേണ്ട, അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പോയ്സണൊക്കെ ഉണ്ടാകുന്നുള്ള സംശയം ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസിന്. ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ട മസാലകളെന്ന് പറഞ്ഞാൽ ഉപ്പും പിന്നെ കുരുമുളക് പൊടിയുമാണ്. വേറൊരു മസാലയും നമുക്ക് ഇങ്ങനെ ആവശ്യമില്ല. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ചിക്കനാണ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി ഞാൻ അടർത്തിയെടുത്തിട്ടുണ്ട്. അടർത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ വേവിച്ച് വെച്ച ചിക്കനാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. അങ്ങനെ വേവിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ആ ചിക്കനും ചേർത്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചു ഇത്. അതിനകത്തോട്ട് തട്ടി കൊടുക്കണം. കുരുമുളക് പൊടി ഇട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് കളറ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഇനി കുരുമുളക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരും. ഇതും കൂടി ഇട്ട് ഇതിനകത്ത് ഒന്ന് മിക്സാക്കി ചൂടാക്കിയെടുക്കാം. ഇനി നിങ്ങൾ ചിക്കൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം ചിക്കൻ വേവിച്ചതിന് ശേഷം വെജിറ്റബിൾസ് വേവിച്ചെടുക്കണം. ചിക്കൻ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ആവി കയറ്റിയെടുത്ത് അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ അടർത്തിയെടുക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പച്ചക്കറീൻ്റെ കൂടെ ഇട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ കുരുമുളക് പൊടി ഉപ്പെല്ലാം അതിന് ആവശ്യത്തിന് പറ്റും. എന്നാൽ നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും റെഡിയായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഷവർമ ഇങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. സാധാരണ ചെറിയ കുബൂസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് ഇവിടെ കിട്ടുന്ന കുബൂസല്ല. ഇത് നമുക്കൊന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ട പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കണം. ഒരു ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹാർഡായി പോയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ആവി കയറ്റിയെടുത്താലും മതി. അതിനകത്തോട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. കെച്ചപ്പോ ടൊമാറ്റോ പ്യൂരിയോ ഇതിനകത്ത് തേക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് മയോണീസ് തേച്ച് കൊടുക്കണം. മയോണീസ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ മയോണീസിൻ്റെയാണ്. അത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഹോം മെയ്ഡ് മയോണീസാണ്. അപ്പോൾ തേച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഷവർമ ഈ കുബൂസിൽ പൊതിയാൻ പറ്റുന്ന അത്രയും മസാല ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ഹെവി മീലാണിത്. നമുക്കിപ്പം വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഡിന്നർ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഹെവി മീലാണ്. അതുകൊണ്ട് തന്നെ എത്ര നമുക്ക് വേണം അത്രയും ചിക്കനും ആ മസാലകളും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനകത്തോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് തളിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മയോണൈസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മയോണൈസ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുക്കുന്ന കാണിച്ചു തരാം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി വേണം നമ്മളെ ബട്ടർ പേപ്പർ റാപ്പ് ചെയ്ത്. ബട്ടർ പേപ്പറിൻ്റെ അടിവശം ഇങ്ങനെ ആദ്യം മടക്കണം, അല്ലെങ്കിൽ ഇതിലെ മസാലകൾ പുറത്തു പോകും. ഇനി രണ്ട് സൈഡിൽ നിന്നും ഈ ബട്ടർ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ടൈറ്റ്ലി അതൊന്ന് പാക്ക് ചെയ്യണം. നല്ല ടൈറ്റായി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മസാലകളൊന്നും പുറത്തു പോകാതെ നമുക്ക് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് കഴിക്കേണ്ട ഷവർമയായി. വലിയ കുബൂസാണ്. ഇനി ഒരെണ്ണം കൂടി ഞാൻ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ രണ്ട് ഷവർമ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. വീട്ടിൽ റെഡിയാക്കുന്നതുകൊണ്ട് അതിനകത്ത് വേറൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.